നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് IBBS 2021 വിളിച്ച നോട്ടിഫിക്കേഷനിലെ പ്രൊബിഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് IBBSൻ്റെ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സുകളിൽ വിളിച്ചിരിക്കുന്ന വാക്കൻസികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ നോക്കാനായി പോകുന്നത്. IBBSൻ്റെ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, UCO ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്ന ബാങ്കുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. തസ്തികയുടെ പേര് പ്രൊബിഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ആൾ ഓവർ ഇന്ത്യയാണ്. നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് 4135 വാക്കൻസികളാണ്. ഈ 4135 വാക്കൻസികൾ എന്ന് പറയുന്നത് PW വാക്കൻസികൾ ഒഴികെയുള്ള വാക്കൻസിയാണ്. PW കാൻഡിഡേറ്റ്സിനുള്ള വാക്കൻസികൾ 210 വാക്കൻസികളാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് കണക്കാക്കുന്നത് 1/10/2021. മിനിമം 20 വയസ്സും മാക്സിമം 30 വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2/1/1991 1/10/2001 ഇടയിൽ ജനിച്ചവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം യൂഷ്വൽ ഏജ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് 5 കൊല്ലവും, OBC കാൻഡിഡേറ്റ്സിന് 3 കൊല്ലവും, PWBD കാൻഡിഡേറ്റ്സിന് 10 കൊല്ലവും, എക്സ് സർവീസ് മാനിന് 5 കൊല്ലവും, പേഴ്സൺ എഫക്റ്റഡ് ബൈ 1984 റിയോട്ട്സിന് 5 കൊല്ലവുമാണ് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് ആദ്യത്തേത് നാഷണാലിറ്റിയോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പോ ഉണ്ടായിരിക്കണം, അതും ഇന്ത്യയുടേത്. രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്, അതും 10/11/2021 മുമ്പ് അതുവരെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ അയക്കാനായി പറ്റുകയുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയത്ത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് അതോടൊപ്പം PW കാൻഡിഡേറ്റ്സിനും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ തന്നെ ഉണ്ട്. പ്രിലിമിനറി എക്സാമിൻ്റെ കേരളത്തിൽ 10 ജില്ലകളിലും മെയിൻ എക്സാമിന് കേരളത്തിൽ 2 സെൻറ്ററുമാണ് ഉള്ളത്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2021 മുതൽ ആപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 10/11/2021. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി IBBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ibbs.in എന്ന വെബ്സൈറ്റ് കയറി സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.